ഒമാനിൽ വരുന്ന ഒമാനിൽ തുരങ്കം വഴി വരുന്ന വാട്ടറാണ് ഉണ്ട്. ചീരകൃഷികൾ, മല്ലിയില, പിന്നെ അത് ഗേസിപ്പോ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒമാനിക്ക് ഇവിടുന്ന് ഈ അല്ലയിൽ നിന്ന് ഒമാനിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പള്ളിയിലെ അടുത്താണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മസ്ജിദ്. ഇതാ മസ്ജിദ് കണ്ടോ, ഇതാണ് മസ്ജിദിൻ്റെ ഗേറ്റ്, പിന്നെ ഇത് മിനാരം. ഈ മസ്ജിദിൻ്റെ താഴ്ഭാഗത്തായി ഇതാ കണ്ടോ ഡേറ്റ്സിൻ്റെ പ്ലാന്റുകളാണ് ഇത് നിങ്ങളീ കാണുന്നത്. ഇത് കണ്ടോ, ഇവിടുത്തെ ചുമരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറികൾ എന്ന് പറഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് ഒരു തരം മണ്ണ് ഉപയോഗിച്ചാണ് കെട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു പ്രത്യേക ഒരു കളറുള്ള ഒരു മണ്ണ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടു കിടക്കുന്ന ഈത്തപ്പഴ തോട്ടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഒരുപാട് നീണ്ടു കിടക്കുന്ന ഈത്തപ്പഴ തോട്ടങ്ങളാണ് ഇവിടെ മുഴുവനായും കാണുന്നത്. ഈ നബാത്ത് വെച്ചതിന് ശേഷം, അതായത് പരാഗണം കഴിഞ്ഞ ശേഷം, ഏകദേശം 1-2 മാസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ പൂക്കുലകൾ, കായ്ക്കൾ ഉണ്ടാവും ഇവിടെ. ഇത് കണ്ടോ, ഇത് ഒമാനിൽ വരുന്ന ഒമാൻ തുരങ്കം വഴി വരുന്ന വാട്ടറാണ്. ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത് കാണുന്നത്. ഇപ്പോൾ രണ്ട് സൈഡ് അല്ലൈൻ ഭാഗത്തേക്ക് വരുന്നതാണ് ഈ വാട്ടർ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് അപ്പുറത്തെ ഒരു പ്ലാന്റിലേക്കാണ് പോകുന്നത് വെള്ളം വന്ന്. അതിനുശേഷം ഈ പ്ലാന്റിലേക്കാണ് പോകുന്നത്. ഇത് കണ്ടോ, ഗൈസപ്പോ അല്ലൈൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൃഷിത്തോട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കൃഷി ചെടികളുണ്ട്. കടുക്, പിന്നെ കേബേജ്, അതുപോലത്തെ ഒരുപാട് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ചീരകൃഷി. ഇതാ ഇതാ കാണുന്നത്, ചീരകൃഷികളുണ്ട്, പിന്നെ കേബേജ്, അതുപോലത്തെ ഒരുപാട് കൃഷികൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സീഡുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കുറേ പടർന്ന് പന്തലിച്ചിട്ടുള്ള മല്ലി ഇലകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ട മല്ലി ഇലകളാണ്, ഒരുപാട് മല്ലിയിലകളാണ് ഈ കാണുന്നത്. സാധാരണ നമ്മൾ പാടത്തൊക്കെ നെൽകൃഷി ചെയ്യുന്നത് പോലെയാണ് ഇവിടെ മല്ലിയിലകളുള്ളത്. ഇത് കണ്ടോ, മല്ലിയിലകൾ. പിന്നെ ഇത് വ്യത്യസ്തങ്ങളായ ചീരകൃഷികളുണ്ട്. ചീരകൃഷികൾ, മല്ലിയില, പിന്നെ അതുപോലെ റെഡ് ചീരകൾ, പിന്നെ കേബേജ്, അതുപോലത്തെ ഒരുപാട് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്.